തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തീവ്രവാദ ബന്ധം കൂടുതൽ വ്യക്തമായി വരുന്നതായി NIA അറിയിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെ നിർണായക അറസ്റ്റ് രേഖപ്പെടുത്തിയതായി NIA അറിയിച്ചു. ഇതിലെ ഒരാൾ മൂവാറ്റുപുഴ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയാണ്. മുഹമ്മദ് അലി ഇബ്രാഹിം എന്നാണ് ഇയാളുടെ പേര്. 24-ാമത്തെ പ്രതിയാണ് ഇയാൾ. മറ്റൊരാൾ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി എന്നയാളാണ്. അങ്ങനെ മുഹമ്മദ് അലി ഇബ്രാഹിമിനെയും മുഹമ്മദ് അലിയെയും പിടികൂടിയതോടുകൂടി ഈ കേസിലെ തീവ്രവാദ ബന്ധം കൂടുതൽ വ്യക്തമായതായി NIA അറിയിച്ചിരിക്കുന്നു. TK റമീസിനെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള TK റമീസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മുഹമ്മദ് അലിയുടെയും അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പങ്ക് വ്യക്തമായതായി NIA അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ടു പേരുമാണ് സ്വർണം മറ്റ് ഇടങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് പണമാക്കുന്നത് എന്നാണ് TK റമീസ് അറിയിച്ചത്. അതിൻ്റെ പേരിലാണ് ഈ രണ്ടു പേരെയും NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേരെയും കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം ഇനിയും നീളുമെന്നാണ് NIA നൽകുന്ന സൂചന. ഇതുവരെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് 10 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. ഈ 10 പേരെ ചോദ്യം ചെയ്തു നിന്നാണ് മറ്റു പ്രതികളിലേക്ക് എത്തുന്നത്. അങ്ങനെ കൂടുതൽ പേരെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനിടയുണ്ട് എന്നുള്ള സൂചനയും NIA തരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 10 പേർ NIA കസ്റ്റഡിയിലാണ്. ഇവരിൽ നിന്ന് ബാങ്കിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനയുടെ ശാസ്ത്രീയ ഫലം ലഭിക്കുന്നതോടുകൂടി പ്രതികളുടെ പങ്ക് കൂടുതൽ വ്യക്തമാകും എന്ന് തന്നെയാണ് NIA കരുതുന്നത്. അതിനിടെ ഇന്ന് സ്വപ്ന കസ്റ്റംസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് $2,00,000 ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് സ്വപ്ന നൽകിയിരിക്കുന്ന മൊഴി. UAE നിന്നാണ് തനിക്ക് ഈ $2,00,000 എത്തിയത്. പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരിലാണ് ഈ $2,00,000 തനിക്ക് UAE നിന്ന് എത്തിയത് എന്നാണ് കസ്റ്റംസിൽ നിന്ന് സ്വപ്ന കൊടുത്തിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M.ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. നേരത്തെ NIA 2 തവണ ശിവശങ്കറെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഏതാണ്ട് 36 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് NIA വിട്ടയച്ചിരുന്നു. അതിനുശേഷമാണ് കസ്റ്റംസ് സ്വപ്ന സുരേഷിൻ്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ മുതിരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഈ 2 അറസ്റ്റ്, അതായത് മുഹമ്മദ് അലി ഇബ്രാഹിമിൻ്റെയും മുഹമ്മദ് അലിയുടെയും അറസ്റ്റ് കേസിലെ നിർണായകമായ വഴിത്തിരിവാണ് എന്നാണ് NIA പറയുന്നത്. ഈ തീവ്രവാദ ബന്ധവുമായി സ്വർണ്ണക്കടത്തിന് കൃത്യമായ ബന്ധമുണ്ട് എന്ന് തന്നെ NIA സ്ഥാപിക്കുന്നു.